ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമിക് മന്ദ്ര. ഞാൻ ശ്രീനന്ദൻ. അപ്പോൾ എറ്റേണൽസിന്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലമായി നോക്കി നോക്കിയിരുന്ന അവസാനം അത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് മിനിറ്റുള്ള ടീസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതിനുള്ളിൽ തന്നെ ഒരുപാട് ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് മാർവൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടീസറിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വെച്ച് താമസിപ്പിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇറ്റേണൽസിന്റെ കോമിക്സിലെ കഥ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സെലസ്റ്റീസ് എന്ന് പറഞ്ഞ ബീയിങ്സ് നമ്മൾ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി സിനിമയിലൊക്കെ ഇവരുടെ റെഫറൻസസ് കണ്ടിട്ടുണ്ട്. സോ ഈ ബീയിങ്സ് പഴയ കാലത്ത് ഭൂമിയിലോട്ട് എത്തുകയും അവിടെ നിന്നും മനുഷ്യരെ കൊണ്ടുപോയി ഒരു പരീക്ഷണം നടത്തുകയും ചെയ്യുന്നു. ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി ഒരു പുതിയൊരു റേസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് ഇറ്റേണൽസ്. സൂപ്പർ പവറുകൾ ഉള്ള മനുഷ്യർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ വിളിക്കാം. ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക സൂപ്പർ പവറുകളുണ്ട്. എങ്കിലും കോമൺ ആയിട്ട് ഇവർക്കുള്ള ഒരു പവർ എന്താണെന്ന് വെച്ചാൽ ഇമ്മോർട്ടാലിറ്റിയാണ്. ഇവർ ആയിരക്കണക്കിന് വർഷങ്ങളാണ് ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം കണ്ട എംസിയു ഇവർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എറ്റേണൽസിന്റെ ചുമതല എന്ന് പറയുന്നത് ഭൂമിയിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ ഭൂമിയിലുള്ള സിവിലൈസേഷൻ വളർത്തുക എന്നതൊക്കെയാണ്. അതേപോലെ തന്നെ ഈ എറ്റേണൽസിനെ പോലെ ഈ സെലസ്റ്റീസ് മറ്റൊരു പരീക്ഷണം നടത്തിയാണ് ഡീവിയസ്. പക്ഷെ ആ ഒരു പരീക്ഷണം ഉദ്ദേശപോലെ നടക്കാതെ വരികയും എറ്റേണൽസിന് നേർവിപരീതമായി എല്ലാം നശിപ്പിക്കുന്ന ഒരു റേസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് ഡീവിയൻസ്. ഇറ്റേണൽസ് ഡീവിയൻസ് തമ്മിലുള്ള ഫൈറ്റാണ് കോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി ലൈനെന്ന് പറയുന്നത്. ഒരുപക്ഷെ സിനിമയിൽ നമുക്കിത് കാണാൻ സാധിച്ചേക്കാം. ഇനി ടീസറിലേക്ക് വന്നാൽ, ടീസർ തുടങ്ങുന്ന തന്നെ ഒരു പ്രാചീന കാലത്തെ ഗ്രാമത്തിലാണ്. ഒരു നദിയുടെ തീരത്തുള്ള ആ വില്ലേജിലേക്ക് പെട്ടെന്നൊരു സ്പേസ്ഷിപ്പ് ആകാശത്തു നിന്ന് വരുന്നു. അതൊരു ഇൻവിസിബിൾ ആയിരുന്ന ഷിപ്പ് പതിയെ പതിയാണ് വിസിബിൾ ആകുന്നത്. ഷിപ്പിനുള്ള റിച്ചാർഡ് മാന്റെ ക്യാരക്ടറായ ഇക്കാരിസ്, ഗമ്മാചാന്റെ ക്യാരക്ടറായ സെർസി എന്നിവരെ നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ഇറ്റേണൽസ് ആദ്യമായി ഭൂമിയിലേക്ക് വരുന്ന സീനാകാം ഇത്. അതിനുശേഷം സൽമാ ഹായിക്കിന്റെ ക്യാരക്ടറായ അജാക്ക് നടക്കുന്ന ഷോട്ട് നമ്മൾ കാണുന്നു. അജാക്കാണ് ഇറ്റേണൽസ് ടീമിന്റെ ലീഡർ. അജാക്ക് റൂമിലേക്കാണ് നടക്കുന്നത്. ആ റൂമിൽ നമുക്ക് ആഞ്ചലീന ജൂലിയുടെ ക്യാരക്ടറായ തീനയെ കാണാൻ സാധിക്കുന്നുണ്ട്. തീനയെ ഒരു ഫൈറ്റർ ക്യാരക്ടറാണ്. അതിനുശേഷമുള്ള ഷോട്ടിൽ അജാക്കിന്റെ പുറകിൽ ഒരു കൂട്ടം ചെടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എർത്തിലെ ഹ്യൂമൻസിന് അതിവേഗം കൾട്ടിവേഷൻ ചെയ്യാൻ സഹായിക്കുന്ന ചെടികളാകാം ഇത്. എന്നാൽ ഭൂമിയിലുള്ള ചെടികൾ പോലെ അവ തോന്നുന്നില്ല. ഒരുപക്ഷെ സെലസ്റ്റിയസ് ഉള്ളിടത്ത് നിന്നും ആകാം ആ ഒരു ചെടികളുള്ളത്. ആ ഒരു ചെടികൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഭൂമിയിൽ കൾട്ടിവേഷൻ ഒരുപാട് കൂട്ടി മനുഷ്യരെ സഹായിക്കാനാകാം ഇറ്റേണൽസ് അത് ചെയ്യുന്നത്. അടുത്ത ഷോട്ടിൽ നമ്മൾ രണ്ട് പുതിയ എറ്റേണൽസ് ക്യാരക്ടേഴ്സിനെ കൂടെ കാണുന്നു. ബ്രയാൻ ടൈലി ഹെൻറിയുടെ ക്യാരക്ടറായ ഫാസ്റ്റസ്, ലിയാ മക്യൂവിന്റെ ക്യാരക്ടറായ സ്പൈക്ക് എന്നിവരെയാണ് നമ്മൾ കാണുന്നത്. എനർജി മാനിപ്പുലേറ്റ് ചെയ്ത് എന്തോ ഒന്ന് ഫാസ്റ്റസ് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം മാർവൽ സ്റ്റുഡിയോസിന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു മാർവൽ സ്റ്റുഡിയോസ് ടൈറ്റിൽ കാർഡ് ഇൻട്രോ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതിനുശേഷം സെർസി ഹ്യൂമൻസിനൊപ്പം നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ അജാക്കിന്റെ വോയിസ് നമുക്ക് കാണാം. വി ഹാവ് വാച്ച്ഡ് ആൻഡ് ഗൈഡഡ്, വി ഹാവ് ഹെൽപ്പ് ദം പ്രോഗ്രസ്. ഹ്യൂമൻസിനെ സഹായിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ വോയിസിന്റെ തന്നെ ഒരു ഇറ്റേണൽ തന്റെ കയ്യിൽ നിന്നും വെള്ളം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടെ ഇറ്റേണൽ സിവിലൈസേഷനിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും കാണാം. അതിനുശേഷം ട്രെയിൻ ചെയ്യുന്ന തീനയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഷോട്ടിൽ മെസപ്പൊട്ടോമിയാണ് നമ്മൾ കാണുന്നത്. ഇറ്റേണൽസിന്റെ വരവോടെ ഭൂമിയിലുള്ള മനുഷ്യൻ എത്രമാത്രം പുരോഗമിച്ചു എന്ന് നമുക്ക് ഈ ഒരു ഷോട്ടിലൂടെ തന്നെ മനസ്സിലാക്കാം. ഹ്യൂമൻസ് നീൽ ചെയ്യുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഇറ്റേണൽസിനെ ഗോഡ്സ് ആയിട്ടാകാം കണക്കാക്കുന്നത്. അടുത്ത സീനിലൊരു നൈഫ് ഒരു ഇറ്റേണൽ മനുഷ്യർക്ക് നൽകുന്നതായി കാണുന്നു. ഒരുപക്ഷെ നൈഫ് ഹ്യൂമൻസിന് കൊടുക്കുന്നതായിരിക്കത്തില്ല, പകരം ആ നൈഫ് അവരെ കാണിക്കുന്നതാകാം. ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇറ്റേണൽസ് ഹ്യൂമൻസിനെ ആദ്യമായി മീറ്റ് ചെയ്യുന്ന സീനിന്റെ ഒരു ഭാഗമാകാം ഇതെന്ന് തോന്നുന്നു. ഈ നൈഫിന് ചിലപ്പോൾ വലിയൊരു ഇമ്പോർട്ടൻസ് കണ്ടേക്കാം. സെലസ്റ്റിയൽസായി കോൺടാക്ട് ചെയ്ത ഉപകരണം എജാക്കിന്റെ കയ്യിലുണ്ടെന്ന് റൂമർ എടുത്തിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ നൈഫാകാം ഉപകരണം, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു നൈഫ് മാത്രമായിരിക്കാം. അടുത്തായി കാണുന്ന തീനയുടെ ഒരു ക്ലോസപ്പ് ഷോട്ടാണ്. തീനെ വിഷമിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ തീനയ്ക്ക് ഇരട്ടക്കുട്ടികളുണ്ട്. അവരെ മറ്റൊരാളെ ഏൽപ്പിച്ച ശേഷമാണ് സെലസ്റ്റിയലിനൊപ്പം തീനെ പോകുന്നത്. ഇനിയിപ്പോൾ എംസിയുലേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എംസിയു കോമിക്സ് അതേപടി ഫോളോ ചെയ്യുന്നില്ല. പല പല ഡിഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന പല ഇറ്റേണൽസിനും എന്തൊക്കെ പവേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോമിക്സിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു ഡൗട്ടാണ്, ഇനി തീനയുടെ മകനായിരിക്കുമോ താനോസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒന്നൊന്നൊരു ട്വിസ്റ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ കോമിക്സിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടാണ് എംസിയു പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ താനോസിന്റെ പേരൻസിനെ പറ്റിയൊന്നും വലിയ ഇൻഫോർമേഷൻ ഒന്നും തന്നെ നമുക്ക് എംസിയു ഇതുവരെ ലഭിച്ചിട്ടില്ല. പേരിലും ഒരു സാമ്യത വരുന്നതുകൊണ്ട് ഇനി തീനയുടെ മകനാണോ താനോസ്, അങ്ങനെയാണെങ്കിൽ അതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമ്മൾ അടുത്തൊരു സീൻ നോക്കിക്കഴിഞ്ഞാൽ മക്കാരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മൾ കാണുന്നുണ്ട്. ലോറൻ റിഡ്ലോഫ് ആണ് ഈ ഒരു ക്യാരക്ടറായി എത്തുന്നത്. എന്ത്രിയനിലൊക്കെ നമ്മൾ കണ്ട പോലെ പെട്ടെന്ന് സ്പീഡിൽ ഒരു ബുക്ക് വായിക്കുകയാണ് പുള്ളിക്കാരത്തി. അതിവേഗം ബുക്ക് വായിക്കുന്ന മക്കാരിയുടെ സ്പെഷ്യലിബിലിറ്റീസിൽ ഒന്നാണ്. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഷിപ്പിനുള്ള തന്നെ സീനാണ് എന്ന്. കാരണം നമ്മൾ നേരത്തെ കണ്ട ചെടികളെല്ലാം ബാക്കിൽ തന്നെ ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ബുക്സ് ഉണ്ട്. അതായത് അതപ്പോൾ ഒരു പുതിയ കാലത്ത് നടക്കുന്ന കഥയാണ്, അല്ലാതെ ഏറ്റവും ആദ്യം വന്ന കാലത്തല്ല. ഹ്യൂമൻസ് ആണല്ലോ ഈ ബുക്സ് എല്ലാം എഴുതിയിട്ടുള്ളത്. ബുക്സ് മാത്രമല്ല, പലതരം ഏൻഷ്യൻ ആർട്ടിഫാക്ട്സ് അതേപോലെ തന്നെ ഒരു ടേബിൾ ലാമ്പ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതൊരു മോഡേൺ കാലത്ത് നടക്കുന്ന സീനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എജാക്ക് പറയുന്നൊരു ഡയലോഗുണ്ട്, ഇൻ ഓൾ ദീസ് ഇയേഴ്സ് വി ഹാവ് ഇൻ ഇന്റർഫിയർഡ് എന്ന്.
അപ്പോൾ ഇത്രയും കാലം ഇന്റർഫിയർ ചെയ്യാത്ത ഇറ്റേണൽസ് വീണ്ടും ഭൂമിയിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും കാലം ഇന്റർഫിയർ ചെയ്യാത്ത ഇവർ വരേണ്ട ആവശ്യമില്ല. സോ അതിന്റെ ഒരു ഭാഗമായി ഹിസ്റ്ററി തിരിയുന്നതാകാം ഈ ഒരു സീൻ. ആ ഒരു ബുക്സിലൂടെ തന്നെ ഹിസ്റ്ററിയിൽ നടന്ന സംഭവങ്ങളൊക്കെ തിരിയുന്നതാകാം ആ ഒരു സീൻ. അടുത്തൊരു സീനിൽ നമ്മൾ മെസപ്പൊട്ടോമിയയിൽ നിൽക്കുന്ന സെർസിയെ കാണുന്നു. പെട്ടെന്ന് തന്നെ മോഡേൺ കാലത്തിൽ സെർസിയെ നമ്മൾ കാണുന്നു. സെർസി ഹ്യൂമൻസിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഹ്യൂമാനിറ്റിയെ സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന സൂചന നമുക്ക് ഈ ഒരു സീനുകളിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നീടൊരു വാർ സീനാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം മനുഷ്യർ സിവിലൈസ്ഡ് ആയതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. സോ മനുഷ്യൻ ഇങ്ങനെയൊക്കെ അവനൊരു പരിധിവരെ കാരണം ഇറ്റേണൽസ് ആണ്, കാരണം അവരാണല്ലോ മനുഷ്യരെ സിവിലൈസ്ഡ് ആക്കിയത്. ഈ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം ഇറ്റേണൽസ് ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് പോകുന്നതോ അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ മനുഷ്യരായി ഡിസ്കസ് ചെയ്ത് ജീവിക്കുന്നതോ. അതാകാം ഇതുവരെയുള്ള എംസിയു നമ്മൾ ഇവർ ഇന്റർഫിയർ ചെയ്യുന്ന കാണാഞ്ഞത്. ഓൾസോ അജാക്കിന്റെ ഒരു ഡയലോഗ് ഇൻ ഓൾ ദീസ് ഇയേഴ്സ് വി ഹാവ് ഇന്റർഫിയർഡ്, ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ യുദ്ധങ്ങൾ ഉണ്ടായത് കാരണമാകാം ഇറ്റേണൽസ് ഇതുവരെ മനുഷ്യരുടെ കാര്യങ്ങളുമായി ഇന്റർഫിയർ ചെയ്യാത്തതെന്ന് നമുക്ക് അനുമാനിക്കാം. അടുത്തൊരു സീനിൽ ബാരികിഗന്റെ ഡ്രൂയിഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സീനിൽ ഡോൺലിയുടെ ഗിൽഗമേഷ് എന്നൊരു ക്യാരക്ടർ മറ്റൊരു ഇറ്റേണലുമായി കൈകോർത്ത് പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒന്നുണ്ട്, ഒരു ഹോളോഗ്രാം ഓർ പ്രൊജക്ഷൻ ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. സോ ഇതൊരു പക്ഷേ സെലസ്റ്റിയൽസായി എറ്റേണൽസ് കോണ്ടാക്ട് ചെയ്യുന്ന മാർഗമാകാം. അടുത്ത സീനിൽ എറ്റേണൽസ് ആരെയോ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ ഇതൊരു ഡീവിയന്റ് ആകാം. ഇതേ സീനിൽ തന്നെ വില്ലേജേഴ്സ് ഒരേ സമയം തോക്കുകൾ എടുക്കുന്ന കാണാം. അവരുടെ കണ്ണുകൾ ലോ ചെയ്യുന്നുണ്ട്. സോ ആരോ ഒരാൾ ഇവരെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ എറ്റേണൽസ് ആകാം, ഡീവിയൻസ് ആകാം, അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും ആണോ, ഇതൊക്കെ പടം വന്നിട്ട് നമുക്ക് പറയാൻ പറ്റൂ. ഇനി അടുത്ത സീൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് എറ്റേണൽസ് ലെവിറ്റേറ്റ് ചെയ്ത് ബോഡിയിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണാം. ഇവർ യൂണിമൈൻഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എറ്റേണൽസ് ഒരുമിച്ച് ചേർന്ന് അവരുടെ വില്ലും ഇന്റലിജൻസും ജോയിൻ ചെയ്ത് ഒരു വൺ ജയിന്റ് ബീങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ യൂണിമൈൻഡ് എന്ന് പറയുന്നത്. ലൈറ്റ് മൈൻഡ്, പ്യുവർ എനർജി എന്നിവ അടങ്ങിയതാണ് ഈ ഒരു ബിഗ് ക്രിയേച്ചർ. ഡി സിയിലെ ടി വി സീരീസായ ലെജൻഡ്സ് ഓഫ് ടുമോറോയിലെ സീസൺ ഫോറിലൊരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിലും ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്നൊരു ജയന്റ് ആകുന്നുണ്ട്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ആ ഒരു സീനാണ്. അതൊരു കോമഡി സീരീസാണ്, ആ ഒരു സീനൊക്കെ കോമഡിയാണ്. ഇനി അടുത്തായിട്ട് ഇക്കാരി സെർസി ഇവർ തമ്മിലുള്ള റൊമാൻസ് പല കാലഘട്ടത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റൈലുള്ള വെഡിങ് നമ്മൾ കാണുന്നുണ്ട്. ഒരു ലവ് ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായേക്കാം, കാരണം സെർസി ഡേൻ വിറ്റ്മാൻ അഥവാ ബ്ലാക്ക് നൈറ്റ് എന്ന ക്യാരക്ടറുമായും ഈ സിനിമയിൽ റിലേഷനുണ്ട്. കിറ്റ് ഹാരിങ്ടൺ ആണ് ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ കിറ്റ് ഹാരിങ്ടണും റോബ് സ്റ്റാർക്കും ഗെയിം ഓഫ് ത്രോൺ സീരീസിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരു ക്യാരക്ടേഴ്സ്, ഒരേ ഫാമിലിയിലുള്ള ക്യാരക്ടേഴ്സായിട്ട് അവതരിപ്പിച്ച രണ്ട് ആക്ടേഴ്സാണ്. എറ്റേണൽസിലേക്ക് വരുമ്പോൾ ലവ് ട്രയാങ്കിൾ പെട്ട ഏകദേശം ഒരു എതിരാളികളെ പോലെയാണ് ഇവരിപ്പോൾ ഉള്ളത്. മറ്റൊരു കാര്യം, നമുക്ക് കിറ്റ് ഹാരിങ്ടന്റെ ആ ഒരു ക്യാരക്ടർ ബ്ലാക്ക് നൈറ്റിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ ട്രെയിലറിലൂടെ ഈ ഒരു ക്യാരക്ടറിന്റെ ഫസ്റ്റ് ലുക്ക് കിട്ടുന്നത്. ഈ ഒരു ക്യാരക്ടറിന് ഈ സിനിമയിൽ വലിയ പ്രാധാന്യം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഒരു സോളോ മൂവിയൊക്കെ വന്നേക്കാം. കോമിക്സിൽ അവഞ്ചേഴ്സിന്റെ ഒരു മെമ്പറാണ് ബ്ലാക്ക് നൈറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ ഒരു സീൻ നമുക്ക് കണ്ടിട്ട് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം, മോഡേൺ കാലഘട്ടത്തിൽ നടക്കുന്നൊരു സീനാണിത്. അവരുടെ കോസ്റ്റ്യൂംസിലൂടെ തന്നെ നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. ഒരുപക്ഷെ സെർസി ഇക്കാരിസായി ബ്രേക്കപ്പ് ആയതിനു ശേഷമാകാം ഡെയിനായി റിലേഷൻ ആകുന്നത്. അടുത്ത സീനിൽ കുമൈൽ നഞ്ചാനിയുടെ ക്യാരക്ടറായ കിങ്കോയെ നമ്മൾ കാണുന്നു. ഈ ഒരു സിനിമയിൽ ഒരു ബോളിവുഡ് ആക്ടർ, അതായത് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് കുമൈൽ നഞ്ചാനിയുടെ ഈ ക്യാരക്ടർ ഉള്ളത്. ഹ്യൂമൻസിനിടയിൽ നിന്നൊരു ആക്ടറായിട്ടാണ് പുള്ളിക്കാരൻ ജീവിക്കുന്നത്. ബോളിവുഡ് ഡാൻസിന്റെ കാര്യമെടുത്താൽ വീണ്ടും നമുക്ക് ഡിസിയുടെ ലെജൻസ് ഓഫ് ടുമോറോയിലേക്ക് പോകേണ്ടി വരും. കോമിക് ബുക്ക് ലൈവ് ആക്ഷൻ കണ്ടന്റിൽ ആദ്യമായിട്ട് ബോളിവുഡ് ഡാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലെജൻസിലൂടെയാണ്. ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തന്നെയാണ് ഇതിലെ പല സീനുകളും ലെജൻസുമായിട്ട് സിമിലാരിറ്റി വരുന്നത്. അത് രണ്ടുപേരെ എൻ്റെ ഒരു ഡിഫറൻറ്റ് നിൽക്കുന്ന സീരീസ് സിനിമയോ ആണ്. അതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തന്നെയാണ്. അതിനുശേഷം നമ്മളൊരു എപ്പിക് സീനിൽ എല്ലാ എറ്റേണൽസിനെയും ഒരുമിച്ച് കാണുന്നു. ആദ്യമായി അവർ ഭൂമിയിലേക്ക് വന്ന സീനാകാം ഇത്. ഇനി ഏറ്റവും അവസരത്തെ സീൻ എടുത്താൽ ഒരുപാട് പേർക്കൂടെ സംശയം, താനോസ് ഒന്നിപ്പോൾ എറ്റേണൽസ് എവിടെ ആയിരുന്നത്? ഈ സീനിൽ ഗിൽഗമേഷ് എറ്റേണൽസ് ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും ഒരു വിരുന്ന് നൽകുകയാണ് ചെയ്യുന്നത്. സ്പ്രൈറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇപ്പോൾ ക്യാപ്റ്റൻ റോജേഴ്സും അയൺമാനും ഇല്ലാത്ത സ്ഥിതിക്ക് ആരാകും അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യുന്നതെന്ന്. ചുമ്മാ ഒരു തമാശ രൂപേണ ഇക്കാര്യസ് പറയുന്നുണ്ട്, ഞാൻ വേണേൽ ലീഡ് ചെയ്യാം, അവരെല്ലാവരും ചിരിക്കുന്നുണ്ട്. സോ അവർക്കറിയാം ആരാണ് അവഞ്ചേഴ്സ് എന്ന്. അപ്പം ഇത്രയും കാലം അവരെല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ഇന്റർഫിയർ ചെയ്യാഞ്ഞത്? മറ്റൊരു ചോദ്യം, ഇതുവരെ ഇന്റർഫിയർ ചെയ്യാത്ത ഇവരെന്തിനാ ഇപ്പം വന്ന് ഇന്റർഫിയർ ചെയ്യുന്നതെന്ന്. അപ്പൊ താനോസിനേക്കാൾ വലിയൊരു ത്രെറ്റ് ആകാം ഇതിന്റെ ഒരു കാരണം. അതിന് ഡീവിയൻസ് ആണോ മറ്റെന്തെങ്കിലും ആണോ, നമുക്ക് എന്തായാലും ഈ സിനിമ ഇറങ്ങുന്നവരെ നോക്കിയിരുന്ന പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം, സ്നാപ്പിന് ശേഷമുള്ള കാലത്തുള്ള കഥയും ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ്. ഈ വിരുന്നിൽ തന്നെ കിങ്കോയുടെ കൂടെ എറ്റേണൽ അല്ലാത്ത ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ ക്യാരക്ടറിനെ നമ്മൾ ടീസർ ട്രെയിലറിൽ ഒരു ക്യാമറ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ കിങ്കോയുടെ ക്യാമറമാനോ അല്ലെങ്കിൽ അസിസ്റ്റന്റോ ആകെ ഈ ക്യാരക്ടർ. ഓൾസോ ഈ പുള്ളിയെ കണ്ടിട്ട് ഒരു ഇന്ത്യൻ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓൾസോ അറിയാലോ ഒരു ബോളിവുഡ് സ്റ്റാറാണ് ഈ ഒരു കിങ്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഇത്രയുമാണ് ഇറ്റേണൽസിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ ടീസറിന്റെ ബ്രേക്ക് ഡൗൺ.
ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എംസിയുവിന്റെ ട്രെയിലേഴ്സിന്റെ കാര്യമൊക്കെ നമുക്കറിയാം, അവർ കഥ വിട്ട് പറയത്തില്ല, ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കും ടീസർ വന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം വി എഫ് എക്സ് ഒക്കെ മാറ്റി നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട്. സംഗതി അതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ കിട്ടും എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ കണ്ട പല സീനുകളും ചിലപ്പോൾ ഡിലീറ്റഡ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വി എഫ് എക്സ് ഒക്കെ മാറ്റി വെച്ചതൊക്കെ ആകാം. എം സി യുവിനെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അത്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമകളെ കാണുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ അവർക്ക് വലിയൊരു കൈയടി തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് ടീസർ ട്രെയിലർ ബ്രേക്ക് ഡൗൺ. അപ്പം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ശ്രീനന്ദൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.